ചാലക്കുടി വിയാർപുരത്ത് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നതിനിടെ തോട്ടിൽ വീണ യുവതി മരിച്ചു. വിയാർപുരം സ്വദേശിനി ദേവികൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പൗഷ മുജീബിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇരുവരും ജോലിക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. റെയിൽവേ ട്രാക്കിനടുത്തുള്ള റോഡിലെ വെള്ളക്കെട്ട് മൂലമാണ് ഇരുവരും ട്രാക്കിലൂടെ നടന്നുപോകാൻ തീരുമാനിച്ചത്. ട്രാക്കിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ വരികയും ഇതിന്റെ കാറ്റടിച്ച് ഇരുവരും താഴേക്ക് വീഴുകയുമായിരുന്നു. ദേവികൃഷ്ണയുടെ ദേഹത്ത് ഇരുമ്പ് കമ്പി തുളഞ്ഞു കയറി. വെള്ളക്കെട്ടിലെ ചെളിയിൽ ഇരുവരും താഴ്ന്നു പോവുകയും ചെയ്തു. എന്നാൽ പൗഷ വീണത് മറ്റൊരു ഭാഗത്തായിരുന്നതിനാൽ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം കണ്ടുനിന്ന നാട്ടുകാർ ഓടിക്കൂടി ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ദേവികൃഷ്ണയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ഭാഗമായിട്ട് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നടന്നു പോകുന്നത്. വെള്ളം കൂടുതൽ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ കണ്ടപ്പോൾ ഇവർ പതുക്കെ റെയിലിൻ്റെ പള്ളിയിലേക്ക് ഒന്ന് കയറി കടന്നു പോകാനായിട്ടൊന്ന് ശ്രമിച്ചതാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ട്രെയിൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരതിൻ്റെ സൈഡിൽ ഒതുങ്ങി നിന്നു. പക്ഷേ ആ പെട്ടെന്നുള്ള ഭയപ്പാടിലാവണം ഇവർ ഈ തിണ്ടിൽ നിന്ന് റെയിലിൻ്റെ തിണ്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് രണ്ടു പേര് വീണു. ഒരാൾ ചാടി ഒരു സൈഡിലേക്ക് വീണുള്ളൂ, ബാക്കി രണ്ടുപേർ വെള്ളത്തിലേക്കാണ് വീണത്. ആ വീണ ഒരാൾ ഒരു കമ്പിയിൽ കുത്തി വലിയ പരിക്കേറ്റു. ഒപ്പം തന്നെ അവർ ചെളിയിൽ കൊണ്ടുപോയി. ഞങ്ങളൊക്കെ ആ തൊട്ട തന്നെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരാൾ ഒഴുകി പോകുന്നത് കണ്ടു. അവരെ രണ്ടുപേരും ഇറങ്ങി വേഗം വെള്ളത്തിൽ നിന്ന് കരക്ക് കയറ്റി. അവർക്കിടെ പരിക്ക് അത്ര ഗുരുതരല്ല. വിയാർപുരം പാലക്കുഴി റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വെള്ളക്കെട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലായിരുന്നു അപകടം. സംഭവമറിഞ്ഞ MLA TJ സനീഷ് കുമാർ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി തഹസിൽദാർ ENRAJU തുടങ്ങിയവർ ആശുപത്രിയിലെത്തിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി.